മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകൾ കൊണ്ട് സമ്പന്നമാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങൾ ഇവിടെയൊക്കെ വെച്ച് പകർത്തി സൂക്ഷിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? എന്നാൽ നിയമപ്രശ്നങ്ങൾ പലപ്പോഴും ഇതിന് വിലങ്ങുതടിയാകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇനി അത്തരമൊരു സാഹചര്യമില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ ഏത് സ്റ്റേഷനിലും മുൻകൂർ അനുമതി വാങ്ങിയാൽ സേവ് ദ ഡേറ്റ് വീഡിയോയോ ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകളോ ഒക്കെ നടത്താൻ കഴിയും എന്നത് പുതിയ അറിവാണ്. സതേൺ റെയിൽവേക്ക് കീഴിലെ ഒരുപാട് മനോഹരങ്ങളായ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പ്രത്യേകിച്ച് മുതലമട, അതുപോലെ തന്നെ മേലാറ്റൂരൊക്കെ നമ്മളുടെ കണ്ണിന് ഇമ്പം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ്. അവിടെയൊക്കെ ഒരു സേവ് ദി ഡേറ്റ് വീഡിയോ, അല്ലെങ്കിൽ വിവാഹശേഷമുള്ള വീഡിയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ പകർത്തണം, ചിത്രീകരിക്കണം, അത് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് റെയിൽവേ. നമ്മളോടൊപ്പം സീനിയർ ഡി സി എം ഡോക്ടർ അരുൺ തോമസ് എന്നെ ചേരുന്നുണ്ട്. റെയിൽവേ ഇപ്പോൾ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ആളുകൾക്ക്, അതെന്താണ് സത്യത്തിൽ? സതേൺ റെയിൽവേയിൽ പ്രധാനമായിട്ടും ഫിലിം ഷൂട്ടുകൾ നടക്കുന്ന ഒരു പ്രധാന ഡിവിഷനാണ് പാലക്കാട് ഡിവിഷൻ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ട്രെയിനുകളിൽ അവർക്ക് അറിയില്ല എങ്ങനെ ഇതിന് പെർമിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനുകളോ അല്ലെങ്കിൽ സ്റ്റേഷനിലോ എടുക്കുന്നതിന് പെർമിഷൻ ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ അവർ ഒരു അൺസേഫ് ആയിട്ടും അൺഓതറൈസ്ഡ് ആയിട്ടും ഒക്കെ എടുത്ത് ധാരാളം പേര് വരുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ട് ഓതറൈസ്ഡ് മീഡിയം ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊരു പബ്ലിസിറ്റി ചെയ്തത്. മുതലമട, നിലമ്പൂർ, പിന്നെ അങ്ങാടിപ്പുറം, പാലക്കാട് ടൗൺ, അത് കൊല്ലങ്കോട്, ഇവിടെയൊക്കെ വളരെ ഭംഗിയുള്ള സ്റ്റേഷനുകളാണ്. ഈ മേലാറ്റൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ വാഗമരങ്ങൾ, ചുമന്ന പൂക്കളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ന് റീൽസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ റെയിൽവേയും അല്ലെങ്കിൽ ട്രെയിനുകളെയും ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ആ ഫാൻസിന് വേണ്ടിയിട്ട് ശരിക്കും ഒന്ന് ഓപ്പണപ്പ് ചെയ്യുക. അപ്പോൾ അതിനൊരു മിനിമം ചാർജ് ഉണ്ട്. ഇപ്പം മുതലമട അങ്ങനത്തെ സ്റ്റേഷൻ ആണെങ്കിൽ വെഡിങ് ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നതിന് 3000 rupees. പിന്നെ അക്കാഡമിക് പർപ്പസ്, ആർക്കെങ്കിലും കോളേജിൻ്റെ പ്രോജക്റ്റ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 1500. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പ്രൊഫഷണൽ ക്യാമറ ചെയ്യണമെങ്കിൽ ഒരു 2500. പിന്നെ ട്രെയിനുകളിലും ചെയ്യാം, അതിനൊരു 1500, 700 അങ്ങനെ ഒരു റേറ്റ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിൽ ശരിക്കും അവർ ജസ്റ്റ് പേ ചെയ്യുക, ആപ്ലിക്കേഷൻ തരും, ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഡിവിഷൻ ഓഫീസിൽ തന്നാൽ മതി, വി വിൽ ഗിവ് ഇറ്റ് ഇൻ വൺ ഡേ ഓർ ടു ഡേ. അറിഞ്ഞിട്ട് ആളുകൾ എങ്ങനെയാണ് സമീപിച്ചു തുടങ്ങിയത്? നമുക്കിപ്പോൾ ആൾറെഡി ഒരു സ്റ്റിൽ ഫോട്ടോഗ്രഫി ഷൂട്ട് നടന്നു മുതലമടയിൽ. അത് ഒരു നമ്മുടെ ഒരു അറിഞ്ഞിട്ട് ഒരാൾ വന്ന് പേയ്മെൻറ്റ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി. അവർ മുതലമട അല്ലെങ്കിൽ ഒരു ഇൻഫോർമലി വരുമ്പം ചിലപ്പോൾ SMO അല്ലെങ്കിൽ RPFO വരെ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളൊരു പ്രൊഫഷണലി നല്ല ഡീൽ ചെയ്യുക, നമുക്ക് സേഫ്റ്റിയും അതിൻ്റെ കൂടെ നമുക്ക് റെയിൽവേക്ക് ഒരു റവന്യൂ. നമുക്ക് സ്റ്റേഷനുകളിൽ തന്നെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ മറ്റേ ഊട്ടിയിലും കൊടൈക്കനാലിലും കാണുന്നവരെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത് വേണമെങ്കിൽ ഒരു ക്ലിക്ക് എടുത്ത് അന്നേരം തന്നെ കൊടുക്കാവുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ ഒരു വലിയ മാറ്റത്തിലേക്ക്, അതായത് റെയിൽവേയും യാത്രക്കാരും അതുപോലെ തന്നെ സ്റ്റേഷനും തന്നെ റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ഒരു അടുപ്പം അതല്പം കൂടി ദൃഢമാക്കുക. അതോടൊപ്പം തന്നെ ഇതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന കുറേ ചിത്രങ്ങൾ ബാക്കിയാക്കുക, അതുകൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം. എന്തായാലും വിജയിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇത്തരം മനോഹര മുഹൂർത്തങ്ങൾ പകർത്താൻ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തട്ടെ. അതിനുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ കുറിച്ചിട്ടുള്ളത്. ക്യാമറമാൻ രാജുവിനൊപ്പം നിഖിൽ പ്രമേശ്, 24 പാലക്കാട്.